ഗൈസ് ഇപ്പോ ഇനി എന്തായാലും വീഡിയോയിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ പറയട്ടെ, ഇന്നലെ നടന്ന എഫ് സി മത്സരമാകട്ടെ 1-2 എന്ന സ്കോറിലൂടെ നമ്മുടെ ഇന്ത്യൻ നാഷണൽ ടീം വിജയിക്കുകയുണ്ടായല്ലോ. അഫ്ഗാനിസ്ഥാനായിരുന്നു ഇന്ത്യ ഇന്നലെ പരാജയപ്പെടുത്തിയത്. കൂടാതെ ഇന്ത്യക്ക് ഇന്ത്യയുടെ ക്യാപ്റ്റനായ സുനിൽ ഛേത്രിയും അതുപോലെ ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ സഹൽ അബ്ദുൾ സമദുമായിരുന്നു ഇന്നലെ ഗോളുകൾ നേടിയത്. ഇന്നലത്തെ മത്സരത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വളരെ മികച്ച ഒരു പ്രകടനം തന്നെയായിരുന്നു നമ്മുടെ ഇന്ത്യൻ നാഷണൽ ടീം കാഴ്ചവെച്ചത്. ഇതിനു മുമ്പ് കംബോഡിയനെ നേരിട്ടതിനേക്കാൾ മികച്ച പെർഫോമൻസ് ആയിരുന്നു ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ കാണാൻ ഇടയുണ്ടായത്. റോഷനും അതുപോലെ ആശിക്കുറിനെയും ഒക്കെ വളരെ മികച്ച പ്രകടനമായിരുന്നു ഇന്ത്യക്ക് വേണ്ടി ഇന്നലെ കാഴ്ചവെച്ചത്. ഇനി ഗോളുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഗോൾ നമ്മുടെ സുനിൽ ഛേത്രിയായിരുന്നു നേടിയത്. വളരെ മനോഹരമായ ഒരു ഫ്രീ കിക്ക് ഡയറക്റ്റായി തന്നെ വലയിൽ എത്തിച്ചായിരുന്നു സുനിൽ ഛേത്രി ഇന്ത്യക്ക് ലീഡ് നേടിയത്. എന്നാൽ അതിന്റെ ആവേശം തീരുമ്പോഴേക്കും നമ്മുടെ അഫ്ഗാനിസ്ഥാൻ ഇന്നലെ സമനില പിടിക്കുകയായിരുന്നു. തൊട്ടടുത്ത മിനിറ്റിൽ തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ ഇന്നലെ സ്കോർ ചെയ്തത്. എന്നാൽ കളിയെല്ലാം മാറ്റിമറിച്ചത് സഹൽ അബ്ദുൾ സമദാണെന്ന് തന്നെ പറയാം. 90 മിനിറ്റ് ആയപ്പോഴേക്കും സൂപ്പർ സബായിട്ടായിരുന്നു സഹൽ അബ്ദുൾ സമദ് കളത്തിലേക്ക് വന്നത്. തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ, അതായത് 91 മിനിറ്റിൽ തന്നെ സഹൽ അബ്ദുൾ സമദ് ഇന്ത്യക്കായി വിജയ ഗോൾ നേടിയിരുന്നു. മറ്റൊരു മലയാളി താരമായ ആശുക്കുറിനിൽ നിന്ന് ലഭിച്ച മികച്ചൊരു പാസ് വലയിൽ എത്തിച്ചായിരുന്നു സഹൽ അബ്ദുൾ സമദ് ഇന്നലെ ഇന്ത്യക്കായി വിജയ ഗോൾ നേടിയത്. അപ്പോൾ എന്തായാലും ഇന്നലെ വിജയിച്ച് ഇന്ത്യക്ക് വേണ്ടി ഒരു കൺഗ്രാജുലേഷൻ തന്നെ നേരുകയാണ്. ഇനി എന്തായാലും പോയിന്റ് ടേബിൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നിലവിൽ ഇന്ത്യ 2 സ്ഥാനത്താണ് നിൽക്കുന്നത്. മറ്റൊരു മത്സരത്തിൽ ഇന്നലെ ഹോങ്കോങ് കംബോഡിയനെ 3-0 എന്ന സ്കോറിലൂടെ പരാജയപ്പെടുത്തിയിരുന്നു. അപ്പോൾ അവർക്ക് ഗോൾ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഹോങ്കോങ് ഇവിടെ 1 സ്ഥാനത്ത് നിൽക്കുന്നത്. ഇനി എന്തായാലും അവസാന മത്സരമാകട്ടെ, ഇന്ത്യൻ നാഷണൽ ടീം ഹോങ്കോങ്ങിനെ ആയിരിക്കും നേരിടുക. അതെന്തായാലും ഇന്ത്യക്ക് വളരെ കഠിനമായ ഒരു മത്സരം തന്നെയായിരിക്കും. ആ മത്സരം വിജയിച്ചാൽ മാത്രമായിരിക്കും ഇന്ത്യക്ക് ഫൈനൽ റൗണ്ട്സിലേക്ക് ക്വാളിഫൈ ആകാൻ സാധിക്കുക. ഇനി എന്തായാലും ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു താരത്തിനായി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ 3 കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. അതായത് നോർത്ത് ഈസ്റ്റ് ഉണ്ടെന്റെ താരമായ വി പി സോയറിനെ ബ്ലാസ്റ്റേഴ്സ് നോട്ടമിടുന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. കുറെ മാസങ്ങൾ കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഈ താരത്തിന് പിന്നാലെയാണ്. എന്നാൽ നോർത്ത് ഈസ്റ്റ് ആകട്ടെ ഒരു വമ്പൻ ട്രാൻസ്ഫർ ഫീസ് തന്നെയാണ് താരത്തിനെ നോട്ടമിടുന്ന ക്ലബ്ബുകളോട് ചോദിക്കുന്നത്. അതേസമയം ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ ഫ്രീ ആയി തന്നെ പ്രശാന്തിനെയും അതുപോലെ ഗിഫ്സൺ സിംഗിനെയും കൂടാതെ കുറച്ച് ട്രാൻസ്ഫർ ഫീസ് കൂടെ നൽകാമെന്നാണ് നോർത്ത് ഈസ്റ്റ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. പകരം ബ്ലാസ്റ്റേഴ്സിനായി വി പി സുവറിനെ നൽകുമെന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആവശ്യപ്പെടുന്നത്. എന്തായാലും ഈ ഒരു ടീം നടക്കുമോ എന്ന കാര്യം സംശയമാണ്. വി പി സുവറിന് പകരമായ ട്രാൻസ്ഫർ ഫീസും അതുപോലെ ഗിഫ്സൺ സിംഗിനെയും കൂടാതെ പ്രശാന്തിനെയുമാണ് ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ താരങ്ങളെ വിട്ടുകൊടുക്കുന്നതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യുക. വി പി സുവറിന് ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാൻ താല്പര്യമുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെ പ്രശ്നം വന്നിരിക്കുന്നത് താരം എന്തായാലും നോർത്ത് സുനോട്ടുമായി കോൺട്രാക്ട് ആയതുകൊണ്ടാണ്. ഈ സീസണിൽ കഴിഞ്ഞില്ലെങ്കിൽ വരും സീസണിലെങ്കിൽ നോർത്ത് സുനോട്ടിന്റെ താരമായി വി പി സുവറിന് ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇനി എന്തായാലും നാഷണൽ ടീമുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഫിഫ ഇ നാഷൻസ് കപ്പിനാകട്ടെ ആദ്യമായി നമ്മുടെ ഇന്ത്യൻ നാഷണൽ ടീം ക്വാളിഫൈ ആയിരിക്കുകയാണ്. ഇതാകട്ടെ മിക്കവാറും ഫിഫ 22 ഗെയിമിന്റെ ഒരു ടൂർണമെന്റ് ആയിരിക്കും. ഇവിടെയും ഇന്ത്യക്ക് ഞാൻ ഓൾ ദ ബെസ്റ്റ് തന്നെ നേരുകയാണ്. ഇനി എ ടി കെ മോഹൻബഗാനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ, അവരകട്ടെ നിലവിൽ വിശാൽ കേറ്റിനെ നോട്ടമിടുന്ന കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. വിശാൽ കേറ്റിനെ അവർ സൈൻ ചെയ്യാൻ നോക്കുന്നു പറഞ്ഞ ഇന്നലെ നിരവധി റിപ്പോർട്ടുകൾ വരികയുണ്ടായി. എന്നാലും ഇവിടെ സംശയം എന്നിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് കഴിഞ്ഞ സീസണിലാകട്ടെ എ ടി കെ മോഹൻബഗൻ ഏകദേശം 10 കോടിക്ക് മുകളിലാണ് അമരീന്ദർ സിംഗിന് വാഗ്ദാനം നൽകിയത്. ഇത്രയും ഒരു വമ്പൻ തുക നൽകി ഏകദേശം 5 വർഷ ഡീലായിരുന്നു അമരീന്ദർ സിംഗിന് എ ടി കെ മോഹൻബഗൻ കഴിഞ്ഞ സീസണിൽ വാഗ്ദാനം ചെയ്തത്. ഇത്രയും ഭീമൻ തുക നൽകി ഒരു താരത്തിൽ സ്വന്തമാക്കിയിട്ട് അവർ എങ്ങനെ എളുപ്പം വിട്ടുകൊടുക്കുമോ എന്ന കാര്യം സംശയമാണ്. വിശാൽ കേത്തിനെ സ്വന്തമാക്കാൻ നോക്കുന്നെന്ന കാര്യം എന്തായാലും ഇന്നലെ നിരവധി റിപ്പോർട്ടുകളും വന്നിരുന്നു. ഇതെവിടെ ചെന്നെത്തുമെന്ന കാര്യം കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. വിശാൽ കേത്തിന് പിന്നാലെ തന്നെ ആശുക്കുറിനെയും എ ടി കെ മോഹൻബഗൻ സ്വന്തമാക്കാൻ പോകുന്നു എന്ന് നേരത്തെ തന്നെ നിരവധി റിപ്പോർട്ടുകൾ വന്നതാണല്ലോ. നിലവിൽ ദേവപ്രിയ ദേവ് റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ഇക്കാര്യം കൺഫേം ആയി എന്നതാണ്. ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ നിരവധി സീസണായി ആശുക്കുറിനെ പിന്നാലെയുള്ള കാര്യം എല്ലാവർക്കും അറിയാം. നല്ല രീതിയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഈ താരത്തെ സ്വന്തമാക്കാൻ നോക്കിയിരുന്നു. അങ്ങനെ അവസാനം എ ടി കെ മോഹൻബഗനായിരുന്നു ഈ താരത്തെ സ്വന്തമാക്കിയതെന്ന് പറയാം. എ ടി കെ സംബന്ധിച്ച് നോക്കുമ്പോൾ മികച്ചൊരു സൈനിങ് തന്നെയായിരിക്കും ഇത്. ഗൈസപ്പനി എന്തായാലും ഇന്നലത്തെ മത്സരം വിജയിച്ചതിന് ശേഷം നമ്മുടെ സഹൽ അബ്ദുൾ സമദ് പറഞ്ഞത് എന്താണെന്ന് നോക്കാം. സഹൽ പറയുന്ന പ്രകാരം എന്തായാലും താൻ ഇന്നലെ നാഷണൽ ടീമിന് വേണ്ടി സ്കോർ ചെയ്തതിൽ വളരെയധികം സന്തോഷിക്കുന്നു. അതിലും വലിയ സന്തോഷം ഇന്നലെ ഇന്ത്യ വിജയിച്ചു എന്നതാണ്. അവരിന്നലെ മികച്ച ടീം ഗെയിം കളിച്ചതുകൊണ്ട് മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത്. മാത്രമല്ല തന്റെ ഗോൾ അസിസ്റ്റ് നൽകി ആശുക്കുറിനെയും ഒരു ടാങ്ക്സ് ഇന്നലെ സഹൽ നേരുകയുണ്ടായി. ഗൈസബ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്ന പ്രകാരം അന്റോണിയോ പെർസോവിക്കാകട്ടെ ഒരു സൗത്ത് ഇന്ത്യൻ ക്ലബ്ബിൽ സൈൻ ചെയ്യാൻ പോകുന്നു എന്നാണ്. താരമാകട്ടെ അടുത്ത ISL സീസണിൽ തുടരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇവിടെ സൗത്ത് ഇന്ത്യൻ ക്ലബ്ബ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഏത് ക്ലബ്ബാണെന്ന കാര്യം കൺഫേം അല്ല. ബ്ലാസ്റ്റേഴ്സിലേക്കാണ് താരം വരുന്നതെന്ന് ചില റൂമറുകൾ ഉണ്ടായിരുന്നു. ഈ റൂമർ എന്തായാലും പൂർണ്ണമായി വിശ്വസിക്കാൻ സാധിക്കില്ല. കാരണം ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു മാധ്യമവും ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മിക്കവാറും വരും ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിച്ചേക്കാം. ഗൈസപ്പ് എന്തായാലും ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചാണ് വീഡിയോ സാധിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ ദൂരെ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ്.